ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ എന്തുണ്ടാക്കണറിയോ? അടിപൊളി ഒരു ഉണക്കമീൻ കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണേക്കാൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മസാലയൊക്കെ നമ്മുടെ ഉണക്കമീനിൻ്റെ കറി തന്നെയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉലുവ, ഒരു സ്പൂൺ ഉലുവയും, ഒരു കാൽക്കിലോ ചെറിയുള്ളി, ഒരു നാലഞ്ച് വെള്ളുള്ളി, ഒരു തക്കാളി, പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ല ഉണക്കിയെടുക്കണം. നമ്മളെപ്പോഴും ഉണക്കമീനൊക്കെ ഉണ്ടാക്കില്ലേ, അതേ മസാല അതേ മെത്തേഡാണ്. പക്ഷേ നമ്മളിതിൽ പച്ചക്കറിയൊക്കെ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്തിരി ഡിഫറൻ്റ് ആണെന്ന് പറയുന്നത്. ഇത് തമിഴ്നാട്ടിലൊക്കെ ഈ സൈഡിലൊക്കെ ഉണ്ടാക്കണ ഒരു ഉണക്കമീനിൻ്റെ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ കല്ലുപ്പിട്ട് കഴിഞ്ഞ് അപ്പോൾ വേഗം നമുക്ക് വണങ്ങി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കല്ലുപ്പിട്ടത്. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വണങ്ങി നല്ല ബ്രൗൺ കളറായി. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ അരച്ച മുളക് പൊടി മല്ലിപ്പൊടിയാണ്. അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, അതിട്ടിട്ട് നല്ലോണം പൊടികളുടെ ഒരു പച്ച മണം പോണവരേക്കും നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അടിപൊളിയാണ്. ഇങ്ങനെ ഒരു ഉണക്കമീൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിക്കാത്തവർ, ഉണക്കമീൻ കഴിക്കാത്തവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർ കഴിക്കാത്തവർ കൂടി കഴിച്ചു പോകും. അപ്പോൾ ഇത് നമ്മുടെ നല്ല മണക്ക്, നല്ല മറ്റേ മുളകിൻ്റെയൊക്കെ പച്ചമുണക്കൊക്കെ പോണവരേക്കും വറുത്തെടുത്തു. അത് നല്ല ആറ് വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഈ സമയത്ത് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് ഉരുളക്കിളങ്ങും, കടല ഞാൻ വേവിച്ച് വെച്ചതാണ് കേട്ടോ. തലേന്ന് ഊറം വെച്ചിട്ട് ഒരു അഞ്ച് വിസിലിട്ട് വേവിച്ചതാണ് ഉരുളക്കിളങ്ങ്, കടല, പിന്നെ കുറച്ച് വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വഴുതനങ്ങ ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇടാം. എന്നിട്ട് നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചില്ലേ ആ മസാല വണക്കിയത്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി തിളപ്പിക്കുക. ഇപ്പോൾ ഇതിൻ്റെ എങ്ങനെ നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് അറിയിച്ച്, ഉരുളക്കിളങ്ങ് മാത്രമേ വേവാത്തുള്ളൂ. ഉരുളക്കിളങ്ങ് വേവണ വരയ്ക്കും നമ്മൾ ഈ മസാല ഒന്ന് നന്നായി വണക്കി നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നുള്ളതെന്ന് വെച്ചാൽ കടല ഞാൻ അഞ്ച് വിസിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ കടല നല്ല വെന്തിട്ടാണ് കിടക്കുന്നത്. വഴുതനങ്ങ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വഴുതനങ്ങ ഇട്ടാൽ മതി കേട്ടോ. വഴുതനങ്ങയ്ക്ക് വേവ് വേഗം വേവുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിൽ തൃപ്പുളി, നമ്മൾ മീൻ കറിക്കൊക്കെ ഉണ്ടാക്കില്ലേ അതേമാതിരി കുറച്ച് വലുതായിട്ടുള്ള കുറച്ച് പുളി നല്ല പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് പുളി അതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഉണക്കമീനില്ലേ, ഈ കറിക്ക് ഈ മീൻ ഇടുന്നത് നല്ലത് കേട്ടോ. നമ്മുടെ നത്തിലി പറയില്ലേ, നത്തിലി മീൻ, കുഴവ മീൻ, അതിൻ്റെ ഉണക്കമീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പ് ഉണക്കമീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടേ നല്ല വൃത്തിയായി കഴുകിയതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ മീൻകറി, ഉണക്കമീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി വെള്ളം, ഈ ഉണക്കമീൻ കറി എടുക്കുമ്പോൾ ഇത്തിരി വെള്ളം മാറി ഉണ്ടെങ്കിൽ നന്നായിരിക്കുള്ളൂ. ഒരുപാട് കുറിയുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് അത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. ഇനി ഇതിലേക്കുള്ള താളിപ്പ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അത് ഒരു സൈഡിൽ ഇങ്ങനെ തിളയ്ക്കട്ടെ, അപ്പോഴേക്കും ഈ സൈഡിൽ നമുക്ക് താളിച്ച് കൊട്ടാം. എൻ്റെ ചീഞ്ചട്ടൊക്കെ ഓലം കണ്ടിട്ടൊന്നും കളിയാക്കണ്ട കേട്ടോ. ലോക്ക്ഡൗൺ അല്ലേ, ഒന്നും വാങ്ങാനുള്ള പുറത്തു പോകാനുള്ള ഒന്നും ഒരു സ്ഥിതിയല്ല. അപ്പോൾ ഇവിടെ ഒക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കടുക്, കറിവേപ്പില, വറുമുളക്, പിന്നെ കറിവേപ്പില എല്ലാം നാലെണ്ണം ഇട്ടിട്ട് നല്ല ഉണക്കി ഇതിലേക്ക് താളിച്ച് കൊട്ടുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി നമ്മുടെ ഉണക്കമീൻ കറി റെഡിയായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരേ മരിയല്ലേ ഉണക്കമീൻ കറി ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ഉണക്കമീൻ കറി നിങ്ങൾ ഉണ്ടാകും കേട്ടോ. അടിപൊളിയാണ്. ഇങ്ങനെ ഒരു പച്ചക്കറിയും കടലയും മീനൊക്കെ ഇട്ടിട്ട്, ഒരു പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒരു ഉണക്കമീൻ കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റിൽ ഒന്ന് എഴുതണം. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വാച്ച് ചെയ്യാനും ശ്രമിക്കണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ വിജയത്തിന് സാധിക്കുള്ളൂ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ഇഷ്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കണം. താങ്ക് യു.